നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ റവന്യൂടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു അരി കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി, വേറെ ഒരു സാധനം വേണ്ട ഞങ്ങൾക്ക്. ഇങ്ങനെ ഇവിടെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ്. ഒരു വോയിസിന് കിട്ടിയായിരുന്നു, ആ വോയിസ് കേട്ടപ്പോ നേരെ ഫിറോസ് ബാക്ക് വിളിക്കണം, പിന്നെ ഫിറോസ് ഒന്നും നോക്കണം, നമുക്ക് ഇപ്പന്നെ പോവാറ്. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ സൂര്യൻമലയിൽ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. നമസ്കാരം. നിങ്ങളിപ്പോ മൂന്ന് വീഡിയോ ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഓക്കെ, വയനാട് ദുരന്തം റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്ലിപ്പുകളാണ് ഫസ്റ്റ് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റും ഒക്കെ റിപ്പോർട്ടർ ചാനലിൽ വന്നതും പിന്നെ ഫിറോസ് ചുറ്റിപ്പാറ ഇന്ന് അവിടുന്ന് കുറച്ച് പാടികളിലൊക്കെ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലേ, ഭക്ഷണം ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ, അതുകൊണ്ട് ഫിറോസ് ചുറ്റിപ്പാറ വില്ലേജ് ഫുഡ് ചാനൽ പുള്ളിയുടെ ചാനലിലൂടെ പുള്ളി പറഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ അതേമാതിരി മൂന്ന് വീഡിയോകളിൽ രണ്ടും ഒരേ സിറ്റുവേഷനാണ്, മറ്റത് വേറെ, അവിടെ എല്ലാം ഭക്ഷണം റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞ പ്രളയ സമയത്തും പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്, മണ്ണ് ഈ വെള്ളവും മണ്ണും എല്ലാം കൂടി ഒലിച്ചു വന്നിട്ട് വെള്ളമൊക്കെ ഒലിച്ചു പോയി കഴിയുന്ന സമയത്ത് അവിടെ അടിഞ്ഞു കൂട്ടിയിട്ട് ചളി ഉണ്ടായിരിക്കുമല്ലോ. ഇനി അത് വാരി എറിയാനാണല്ലോ ഇനിയുള്ള സമയം എന്ന് പറയും. അതായത് ചളിയൊക്കെ അടിഞ്ഞുകൂടി, ഇനി ആ ചളി കഞ്ചം ഈ പ്രളയം വന്ന സമയത്ത് ഇതിന് മുന്നുണ്ടായതൊരു രാഷ്ട്രീയ പാർട്ടികളോ മതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ സമയത്താണ് ഇനി പഴയ സംഗതികളൊക്കെ തിരിച്ചു വരുന്നു, പഴയ പ്രശ്നങ്ങളൊക്കെ തിരിച്ചു വരുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്, മതവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവരൊക്കെ അതായത് കയ്യിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ചളികൾ എടുത്തിട്ട് മറ്റുള്ളവരെ മെലുക്കി എറിയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഈ വൈറ്റ് ഗാർഡ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്, അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും പറയണമല്ലോ, ഇപ്പോൾ RSSനാണെന്നുണ്ടെങ്കിലും വൈറ്റ് ഗാർഡിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിലും ഏത്, ഇപ്പോൾ ആരുടെ ഞാൻ പൊളിറ്റിക്സ് ഇതിൽ പറയുന്നില്ല, ഏത് സംഘടനകളോ ആണെന്നുണ്ടെങ്കിലും ദുരന്ത മുഖത്ത് ചെല്ലുന്ന സമയത്ത് മലയാളികൾക്ക് നമ്മൾ മലയാളികളുടെ കേസാണല്ലോ പറയുന്നത്, ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഈ പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഓക്കെ, പക്ഷേ ചില ആൾക്കാർ അപ്പോഴും അതിനിടയ്ക്ക് അതിന് ഒരു ഈ ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഞങ്ങളാണ് മുകളിൽ അല്ലെങ്കിൽ മറ്റൊരു ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്രെഡിറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മറ്റാൾ എടുക്കാൻ പാടില്ല, ഈ ക്രെഡിറ്റ് കംപ്ലീറ്റ് എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു ഫാക്ടർ കയറി വരും. ആ ഫാക്ടർ ഈ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് ആ പ്രശ്നം വന്ന സമയത്ത് ഇതൊക്കെ എല്ലാവരും മറക്കും. പക്ഷേ എന്ത് സംഭവിക്കും, ഈ ഒരു പ്രശ്നം ചെറുതായിട്ട് ആ പ്രശ്നത്തിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആ ഒരു നിമിഷം കഴിയുന്ന സമയത്ത് വീണ്ടും ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. സംഭവം ഒന്നുമില്ല, വൈറ്റ് ഗാർഡാണ് അവിടെ ഫുഡും കാര്യം, വൈറ്റ് ഗാർഡല്ല, വൈറ്റ് ഗാർഡ് അവിടെ ഭക്ഷണം കൊടുത്തിരുന്നു, വളരെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു പോന്നിരുന്നു. അവിടുത്തെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, അതായത് അവർ ഇനി ഭക്ഷണം അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കുന്ന സമയത്തിട്ട് അത് വിഷമിച്ച സംഭവം, അവിടെ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടുണ്ടത്. പക്ഷേ സംഭവം, നിങ്ങൾ ഭക്ഷണം തന്നില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ ഒരു പുല്ലുമില്ല, ഒരു ചുക്കുമില്ല എന്നുള്ള എന്ന് പോലീസുകാരുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ന്യൂസ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, അതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഇതിൻ്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് പോലീസിൻ്റെ നിർദ്ദേശം? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു, ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന കൂടെ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി, കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലിയ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു. തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂടെ ഭക്ഷണം ഇവിടെ ഉണ്ട്, പിന്നെ ഞങ്ങളിവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്, പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല, ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്. ഇവിടെ ഇപ്പോൾ JCB പണിയെടുക്കുന്നത്, ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്, കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട് പ്രക്ഷേപണം ചെയ്ത ലോകത്തെ മുഴുവനും കണ്ട സംഗതിയാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം? അതെ. അപ്പം ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോട് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. ഇതുപോലെ വിഷയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് ഒരു വോളണ്ടിയറായിട്ട് ഈ സന്നദ്ധ സേവനത്തിന് അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷപ്പെടുത്ത, രക്ഷാപ്രവർത്തനം നല്ലല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ, ബോഡീസ് റിക്കവർ ചെയ്യുന്ന സിറ്റുവേഷനാണ്, അതിനൊന്നും ഒരു ലാഭേച്ഛയില്ലാതെ ഇവരൊക്കെ ഇതുപോലെ പല പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനത്തെ ഈ ദുരന്ത മുഖത്ത് ചെന്നിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് ഒരു പണിയെടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയില്ലാതെ ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക,
ഇതൊന്നും ആരും ചെയ്യില്ല. ഇപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം ഡിഫറൻറ്റാണ്, ബിക്കോസ് ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി, ദേ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്, അവർക്ക് അതിനുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ യാതൊരുവിധ അതേ പറഞ്ഞു ഒരു കോമ്പൻസേഷനോ ഒരു റെമ്യൂണറേഷനോ ഒരു എനിക്കൊന്നും നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അപ്പോൾ ഞാൻ പ്രളയ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ നിന്നൊക്കെ ഒരു ഒത്തിരി താഴെയുള്ള സ്റ്റേറ്റുകളിലേക്കൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവർ നന്ദി പറയാൻ പോലും അവിടെ കാത്തു നിൽക്കാറില്ല. അവിടെ നിന്ന് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആലപ്പുഴ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ മലപ്പുറം ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചൊരു താങ്ക്സ് പറയുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയുന്ന സിറ്റുവേഷനിൽ പോലും അവരത് കേട്ട് നിൽക്കാനുള്ളൊരു ആ ഒരു സാവകാശം പോലും ഇല്ലാതെ അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് അതിന് വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഉത്തരവിട്ട ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ തീരുമാനമെടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അതിൽ എന്തിൻ്റെ പേരിലാണ് ഈ തീരുമാനം എടുത്തതിൻ്റെ ബാക്കിയുള്ള ദി അതർ സൈഡ് എപ്പോഴും ഒരു ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും നോക്കിയപ്പോൾ ഈ അതർ സൈഡ് ഇതിൻ്റെ മറ്റേ സൈഡ് ഞാൻ എവിടെയും കണ്ടില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡെഫിനറ്റ്ലി പറയും. അപ്പോൾ ഈ ഒരു അതർ സൈഡ് കേൾക്കാത്തോളം കാലം മനസ്സിലാവുന്ന എന്താ വെച്ചാൽ, ഇത് ഒരു തരം ഈ പറഞ്ഞ ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ക്രെഡിറ്റിൻ്റെ ഫാക്ടർ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ അവർക്ക് കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് തോന്നൽ ഉണ്ട്, ആ ഒരു തോന്നലിൻ്റെ ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഞാൻ അത് ഇത് കഴിഞ്ഞ ശേഷം ഇന്നലെ നടന്നതാണ്, ഇന്നലെ നടന്നതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കുറച്ച് ആൾക്കാരുടെ വാക്കുകൾ കണ്ടത്, അതായത് അവിടെ ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവർ പറഞ്ഞ് രണ്ട് മൂന്ന് ആൾക്കാരാണ് ഞങ്ങൾ ക്യാമ്പിൽ പോയി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങൾ അറിയില്ല. നിങ്ങൾ എന്തായാലും ആ ക്ലിപ്പൊന്ന് വീഡിയോ ക്ലിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇന്നലെയൊക്കെ കിട്ടി, ഇന്നലെ വരെയും കിട്ടി, ഞങ്ങൾ ഇല്ല പറയില്ല, ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണമില്ല. അപ്പൊ ഞങ്ങൾ എന്താ കാട്ടുക പറയും, ഞങ്ങൾ മാറിയിട്ടേ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ക്യാമ്പിൽ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാരാ. അവിടെ പോയി നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, നമുക്ക് എന്തറിയാ, ഒന്നും വേണ്ട, ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാ മതി, വേറെ ഒരു സാധനം വേണ്ട, ഞങ്ങക്ക് ഒരു വയറ് ഒന്ന് നിറഞ്ഞാ മതി, അത്രേ ഉള്ളൂ. എപ്പോ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. പണി എപ്പോ കിട്ടും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് മക്കളെ പോറ്റണ്ടേ, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ. ഇവരിങ്ങനെ തോന്നിയ തോന്നിയ പോലെ ചെയ്യാ. ഇതെന്താ സംഭവം അറിയോ, ഒരുപാട് പേര് ഇപ്പൊ ഈ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരും വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷെ അതേ ഓൺ ദ സെയിം ടൈം അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഈ ഡെയിലി ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. ഈ ജോലിക്ക് പോകുന്നവരൊക്കെ അവരുടെ ഇപ്പോഴുള്ള ജോലികളെല്ലാം മാറ്റിവെച്ച് ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ കൂടെ അവരും അവിടെ തിരച്ചിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം ഈ നഷ്ടപ്പെട്ടവരല്ല അല്ലെങ്കിൽ മണ്ണിൻ്റെ അടി കിടക്കുന്ന ഇവർ വിവരമില്ലാതെ കിടക്കുന്നത് ഇവരുടെയൊക്കെ ഉറ്റവർ തന്നെയാണ്. ആ ഉറ്റവരായിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ പാടികൾ എന്നുള്ള സംഭവമുണ്ടല്ലോ, ഈ പാടി എന്ന് പറയുക അത് ഈ എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സംഭവമാണ്, സ്ഥലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ഈ പാടികളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാടിയിൽ മൂന്നും നാലും അഞ്ചും കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അവിടുത്തെ ആൾക്കാരൊന്നും ഇപ്പോൾ പണിയില്ല, പിന്നെ പണിക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനിൽ, കാരണം തിരിച്ചു പോയി വരാൻ സിറ്റുവേഷനില്ല. പിന്നെ പോരാത്തതിന് അവർ ഉറ്റവരും ഉടയവരും ഈ മണ്ണിൻ്റെ അടി കിടക്കുന്ന സമയത്ത് അവർക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിന്, ഭക്ഷണമല്ല വേറെ ഒന്നുമല്ല, ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പിന്നെ ഇതുപോലുള്ള ആൾക്കാരെ കൊടുക്കുന്ന സഹായങ്ങളാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഫിറോസ് ചുറ്റിപ്പാറയുടെ. അത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ്. ഫിറോസ് ചുറ്റിപ്പാറ പിന്നെ മാധുരിഫിക്കേഷൻ ഹാങ് ഔട്ട് എന്നിട്ടുള്ള ഒരാൾ, അവർ രണ്ടുപേരാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ആക്ച്വലി ഒരുപാട് ബ്ലോഗേഴ്സും ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവരൊക്കെ ഒരുപാട് പേര് അവിടെ പോയി സഹായങ്ങൾ ഡയറക്റ്റായിട്ടും എല്ലാതെയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാർ ഒരുപാട് ചെയ്യുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നത്, നമുക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനോട് ഞാൻ പറയുന്നില്ല എന്നാലും എനിക്ക് ഒരുപാട് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നപ്പോൾ, അപ്പം എൻ്റെ കേസ് എന്ന് വെച്ചാൽ ഞാനൊരു ഗവൺമെൻറ് പബ്ലിക് സെർവൻ്റാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ പല ആൾക്കാരും അത് തുറന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി അവർ പുറത്തുള്ളവരെ അറിയിക്കണം. അപ്പോൾ വിമർശനങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഇവർ അതിൻ്റെ പേരിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ കമൻസ് കൂടെ പരിപാടി കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ എനിക്കൊരു കാര്യം ഇത്ര പറയാനുള്ളൂ, ഇവരെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ ഫിറോസിറ്റിപ്പാറയുടെ വീഡിയോയുടെ ഫസ്റ്റ് ക്ലിപ്പ് നിങ്ങൾ കണ്ടു, ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ പോയി ചെയ്ത് പല കാര്യങ്ങളും കാണിച്ചു തരുന്നതുകൊണ്ടാണ് പുറം ലോകം ഒരുപാട് അറിയുന്നത്. ന്യൂസ് ചാനൽസിലൂടെ ഡെഫിനറ്റ്ലി അറിയുന്നില്ല, ബിക്കോസ് ഫോർ ദം ഇറ്റ് ഇസ് മോർ, അത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അവർക്ക് ഞാൻ ന്യൂസുകളെ കുറ്റം പറയില്ല കേട്ടോ, അവരെത്തിക്കുന്ന അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒന്നും കൂടി കൂടുതലായിട്ട് ചില ആൾക്കാർ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്തിട്ട് ചില ഇൻഫർമേഷൻ പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോ. ഞാൻ വീഡിയോ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യുക, നിങ്ങൾ ആ കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ശരിക്ക് ഈ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് വളരെ അഭിമാനം തോന്നുന്നു. കാരണം എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് പാടികളിൽ ചെല്ലുമ്പോൾ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല, ഞങ്ങൾക്ക് ജോലിയില്ല, പണിയില്ലാന്ന് പറയട്ടെ. വീടുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാണ് ഈ പാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു പാടി മാത്രം കാണിച്ചിട്ടാ, ഇതാണ് ഈ പാടി എന്ന് പറയുന്നത് കേട്ടാ. ഈ വയനാട്ടിലെ പാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ്റ്റേറ്റിന്റെ ഇതാണ് അല്ലേ, എസ്റ്റേറ്റ് പാടിയാണ്. അപ്പൊ ഇതില് ഈ കാണുന്നതിൽ ഒന്നാണ് കാണിക്കണം, ഈ കാണുന്നതിൽ ഒരു അഞ്ചാറ് കുടുംബമാണ് താമസിക്കുക ലൈൻ ആയിട്ട് അല്ലേ. ഇത് എസ്റ്റേറ്റിന്റെ പാടികളാണ്. പക്ഷെ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇപ്പൊ ഒരു വീട്ടിലൊരു അമ്മ കയറിയപ്പോ അമ്മ കണ്ണ് നിറച്ചിട്ട് പറഞ്ഞ വാക്കുകൾ എന്താണെങ്കിൽ,
ഭക്ഷണം ഇല്ലാന്ന് തന്നെയാണ്. ഈ ഒരു കിറ്റൊക്കെ കണ്ണീരോട് കൂടി മേടിക്കണെങ്കിലെന്ന് ആലോചിച്ചത്. അപ്പൊ നമ്മുടെ ഈ ഒരു അതെ ഇന്നലെ ഒരു ബ്രെഡ് ആണ് അപ്പൊ വളരെ സാധനങ്ങളാണ്. ഇവർക്ക് ജോലിയില്ല, പണിയില്ല. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ വെള്ളപ്പൊക്കവും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം ഒന്നും ശരിക്കും ക്ഷയിക്കണം കൊടുക്കാന്ന് പറയാം. ഇദ്ദേഹം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് ഇതറിയില്ല അങ്ങനെ സംഭവം ഉള്ളത്. അപ്പൊ വിഷയം ഇത് ബൈക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയതാണ് ഈ ആളുകൾ നമുക്ക് കൊടുക്കുന്ന ഒരു പരിധി. പക്ഷെ ഇത് കാണുമ്പോൾ എന്തായാലും ഓക്കെ. ഫസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാദാപുരത്തെ അവർ വൈറ്റ്ഗാർഡ് നിർത്തിപ്പോയി അതിന് ശേഷം ഭക്ഷണം കിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ സെക്കൻഡ് ടൈമിൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു അവസരം ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ചുറ്റിപ്പാറയുടെ ഈ ഒരു സംഗതിയാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് കാണിക്കുക, രണ്ടും രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷെ ഫിറോസിന്റെ വീഡിയോയിൽ കാണിച്ചതിൽ വെച്ചിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ ദുരന്തത്തിന്റെ ആ ഏരിയയിലും സന്നദ്ധ പ്രവർത്തകരെയും അവിടെ വീട് നഷ്ടപ്പെട്ട ഒറ്റവരോടെവരോ പോയി ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാർ ക്യാമ്പിൽ കഴിയുന്നവരല്ലാതെ മുകളിൽ പാടികളിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അതിനോട് അനുബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്നുള്ള പുരുഷന്മാരൊക്കെ ഇതുപോലെ ഈ തെരച്ചിൽ പോയ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാത്തൊരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. ബ്രെഡൊക്കെ കഴിച്ച് നിന്നു പറയുന്ന സിറ്റുവേഷൻ തന്നെ അച്ഛനോട്ട് ഒരു ഇതല്ലല്ലോ അല്ലേ. വളരെ ഭക്ഷണം കിട്ടാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ തന്നെ എന്ന് രാത്രിക്ക് എന്താ ഭക്ഷണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് ഇന്നോ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ എന്താ സിറ്റുവേഷൻ അറിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. കാരണം കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കാര്യമായി നടക്കുന്ന അഖിൽമാരുടെ വിഷുവിനെ എടുത്തിട്ടു അതിൻ്റെ പുറകെ മറുനാടിനെ പോലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൂടിയിട്ടുണ്ട്. സൈബർ ടീം CPM സൈബർ ടീമും നേരെ അതിന് എന്താ പറയുക എഗെയിൻസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ചളി അവിടെ ബാക്കിയുള്ള ചളി അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തറിയുന്ന സിറ്റുവേഷനും പിന്നെ ഇതിന് പല കാര്യങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പുകളായിട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പറയുന്ന സമയത്തും മനുഷ്യത്വം എന്നൊരു സംഭവം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്.